നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ടെലിവിഷൻ സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയ നായികയായ കഥാപാത്രമാണ് ഗായത്രി അരുൺ. പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി IPS എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ ഗായത്രിക്ക് കഴിഞ്ഞു. മമ്മൂട്ടിയുടെ വൺ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ പ്രകടനവും ഗായത്രി കാഴ്ചവെച്ചിരുന്നു. ഇപ്പോഴിതാ തന്റെ പ്രണയവിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഗായത്രി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗായത്രിയുടെ തുറന്നു പറച്ചിൽ. പ്രണയിച്ചുകൊണ്ടിരിക്കുകയല്ലേ മനുഷ്യർ, എന്റെയും അരുണിന്റെയും ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ ബന്ധുക്കളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കൊച്ചിലെ മുതൽ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് അരുണിനെ ഇഷ്ടമായിരുന്നു, അരുണിന് എന്നെയും ഇഷ്ടമായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഫോണില്ല. അരുണിന്റെ സഹോദരി എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും അതെ. അവിടുന്ന് പ്രപ്പോസലുമായി വന്നു. ജാതകം നോക്കി. ജാതകം ചേർന്നിട്ടൊക്കെ ആയിരുന്നു കല്യാണം. അതെന്റെ അച്ഛന്റെ വലിയ ഡിമാൻഡൊക്കെ ആയിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു. ജാതകമൊക്കെ തിരുത്തി കല്യാണം കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്റെ കാര്യം വന്നപ്പോൾ ജാതകം മസ്റ്റ് ആയിരുന്നു. +2 ആയിട്ടല്ലേ ഉള്ളൂ, കല്യാണ പ്രായമാകട്ടെ എന്നായിരുന്നു പ്രണയം പറഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. കല്യാണ പ്രായമായപ്പോൾ അവൻ വന്നു, ആലോചിച്ചു, നടത്തിയെന്ന് ഗായത്രി പറഞ്ഞു. താൻ വലിയൊരു പ്രൊജക്ട് സംവിധാനം ചെയ്യാനുള്ള പ്ലാനിലാണെന്നും നടി പറയുന്നു. അഭിനയം എന്നുള്ളത് എപ്പോഴും എന്റെ പാഷനാണ്. രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. സ്ക്രിപ്റ്റും ഞാൻ തന്നെയാണ്, ഒരു കോ റൈറ്ററും ഉണ്ട്. ഇവിടുത്തെ യക്ഷസങ്കല്പം ഒക്കെ ഇല്ലേ, അതുപോലെ നോർത്ത് ഇന്ത്യയിലെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. കുറെ സമയമെടുക്കുമെന്നും ഗായത്രി പറയുന്നു. മുമ്പ് സൈബർ ആക്രമണത്തിന് ഗായത്രി ഇരയായിരുന്നു. അശ്ലീല ചുവയോട് സംസാരിച്ച യുവാവിന് തക്ക മറുപടിയും താരം കൊടുത്തിരുന്നു. 2 ലക്ഷം രൂപ തരാം, ഒരു രാത്രിക്ക് കൂടെ വരുമോ എന്നായിരുന്നു ഗായത്രിക്ക് എത്തിയ അശ്ലീല സന്ദേശം. കാര്യങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ രഹസ്യമായിരിക്കും. വേണമെങ്കിൽ മണിക്കൂറിന് 2 ലക്ഷം രൂപയും നൽകാം. എന്നാൽ ലഭിച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് അടക്കം സമൂഹ മാധ്യമങ്ങളിലെ ഇയാളുടെ എല്ലാ പ്രൊഫൈലുകളുടെ ലിങ്കുകളും പങ്കുവെച്ചുകൊണ്ടാണ് ഗായത്രി പ്രതികരിച്ചത്. താങ്കളുടെ അമ്മയുടെയും പെങ്ങളുടെയും സുരക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കാം എന്നായിരുന്നു ഗായത്രിയുടെ മറുപടി. താരത്തെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത്. സംഭവം വിവാദമായതോടെ അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് യുവാവ് കണ്ടം വഴി ഓടുകയും ചെയ്തിരുന്നു.